നിങ്ങളെന്നും കൂടപ്പിറപ്പുകളായി തന്നെ ജീവിക്കണം മകളെ. അങ്ങനെയുള്ള തിരുമേനി, മനസ്സിന് എന്തൊരാശ്വാസമുണ്ടായത്. ഇനി നമുക്ക് കാര്യങ്ങളിലേക്ക് കടക്കാം. ഒരു വിവാഹ നിശ്ചയം നടത്തി വെക്കാം. അതല്ലേ തിരുമേനി ഇപ്പൊ വേണ്ടത്? അതെ, അതെന്നത്തേക്കാണ് വേണ്ടതെന്ന് പറഞ്ഞാ മതി. തിരുമേനി ആലോചിച്ച് ഒരു ദിവസം പറഞ്ഞാ മതി. ശരി, അരവിന്ദുമായി ആലോചിച്ച് നല്ലൊരു ദിവസം നോക്കി ഞാൻ നാളെ തന്നെ അറിയിക്കാം. ഓ, കുഞ്ഞിനെ ഓർത്ത് മാത്രം ചേച്ചി കൂടെ വന്നത്. ഇനി എല്ലാം ചേച്ചിയോട് ഏറ്റു പറയണം, മനസ്സിന്റെ ഭാരം കുറയ്ക്കണം. ചേച്ചിയിൽ നിന്ന് ഒരാശ്വാസവാക്കും പ്രതീക്ഷിച്ചല്ല ഞാൻ പോകുന്നത്. ചേച്ചി, ചേച്ചിയെ ചതിക്കുന്നതോർത്ത് എന്തൊരുക്കിയ ഞാനിവിടെ ജീവിച്ചത്. അദ്ദേഹം ചേച്ചിയുടെ രാജകുമാരനാണെന്ന് അറിഞ്ഞ ദിവസം ഞാൻ ഈ വീട് വിട്ടു പോയതാ. ഒന്നല്ല, പലവട്ടം. ഓരോ തവണയും വിധി എന്നിവിടെ കൊണ്ടെത്തിച്ചു. സുരഭി സിസ്റ്റർ വഴി ജോലി കിട്ടി ഞാൻ മൂന്നാറിലേക്ക് പോയ കാര്യം ചേച്ചി ഓർക്കുന്നില്ലേ? ഞാനിത് ചേച്ചിയോട് പറയാതിരുന്നത് ഞാൻ ചെയ്ത അപരാധം. ആ മനുഷ്യനെ ഞാൻ അന്നും ഇന്നും ഭർത്താവായി കണ്ടിട്ടില്ല. എനിക്ക് ദൈവതുല്യം മാത്രമായിരുന്നു അദ്ദേഹം. എല്ലാവരുടെ നിർബന്ധം എന്റെ മുത്തശ്ശിയുടെ കണ്ണീരും കണ്ട ഇതൊരു നാടകമായി കണ്ടാ മതിയെന്നും പറഞ്ഞ് അദ്ദേഹം എന്റെ കഴുത്തിൽ താലി കെട്ടിയത്. സിനിമയിലൊക്കെ താലി കെട്ടുന്ന ലാഘവത്തോടെ അദ്ദേഹം അത് ചെയ്തത്. എന്നിട്ട് മുത്തശ്ശിയോട് പറഞ്ഞത് എന്നെ വീട്ടിലേക്ക് കൊണ്ടുപോവാനോ ഭാര്യയായി സ്വീകരിക്കാനോ കഴിയില്ല, ഒരു ജീവിതമാർഗം കണ്ടെത്തി കൊടുക്കാന്നാ. ഇനി ഒരിക്കലും ആ നല്ല മനുഷ്യന്റെ മുന്നിൽ പോവാനേ പാടില്ലെന്ന് കരുതിയ വരുന്ന വഴി ഞാൻ ഒഴിഞ്ഞു പോയത്. ചേച്ചി കാരണം ഞാൻ വീണ്ടും നിങ്ങൾക്കിടയിൽ വന്നുപെട്ടു. അതാണ് ചേച്ചി സത്യം. ഞാൻ ഈ വിവരം ചേച്ചിയോട് പറഞ്ഞാലുള്ള അവസ്ഥ ചേച്ചി ഒന്ന് ആലോചിച്ചു നോക്ക്. എന്നോടുള്ള സ്നേഹം കൊണ്ട് അദ്ദേഹമായിട്ടുള്ള വിവാഹത്തിന് ചേച്ചി സമ്മതിക്കോ? ഒരിക്കലുമില്ല, അതിന്റെ ഫലം എന്താവും? ഒരിക്കലും ഞാൻ അദ്ദേഹത്തെ ഭർത്താവായി കണ്ടിട്ടില്ല. ആ മനുഷ്യന് എന്നെ ഭാര്യയായി കാണാനും കഴിയില്ല. ആ മനസ്സിൽ ചേച്ചിയല്ലാതെ വേറെ ആരുമില്ല. ഫലത്തിൽ നമ്മൾ മൂന്ന് പേരും മൂന്ന് വഴിക്കാവും. അതുണ്ടാവാതിരിക്കാൻ നിങ്ങൾ സന്തോഷത്തോടെ ഒന്നിച്ച് ജീവിക്കാൻ കുറ്റബോധത്തോടെ ഞാൻ ആ സത്യം എന്റെ മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചു.
നിങ്ങളുടെ കല്യാണം കഴിഞ്ഞാലുടൻ ഇവിടുന്ന് പോവാനും ഞാൻ തീരുമാനിച്ചു. വിധി എന്നെ ഓർമ്മത്തെറ്റിന്റെ പേരിൽ പിന്നെയും ശിക്ഷിച്ചു. ചേച്ചി, ഞാൻ അറിഞ്ഞുകൊണ്ട് അങ്ങനൊരു നാടകം കളിക്കുന്നു ചേച്ചിക്ക് തോന്നുന്നുണ്ടോ? ഒരിക്കലും ഞാൻ ചേച്ചിയെ ചതിച്ചിട്ടില്ല. എന്നെ വിശ്വസിക്കണേ ചേച്ചി. പിന്നെ നീ കഴുത്തിൽ അണിഞ്ഞു നടക്കുന്ന ഈ താലിയോ? ഇത് ഞാൻ അഴിച്ചു മാറ്റാൻ തയ്യാറായതാ. അദ്ദേഹത്തിന്റെ ജീവന് ഭീഷണിയാണെന്ന് ശാസ്ത്രികൾ ആവർത്തിച്ചു പറഞ്ഞപ്പോ എനിക്ക് അഴിച്ചു മാറ്റാൻ പറ്റാതായത്. ഇനി എന്റെ കഴുത്തിൽ ഈ താലി ഉണ്ടാവില്ലല്ലോ ചേച്ചി. മറ്റൊരാൾ എന്റെ കഴുത്തിൽ താലി കെട്ടാൻ പോവല്ലേ? എന്താ അപ്പ സഞ്ജുവിന്റെ ജീവന് ഭീഷണി ഉണ്ടാവില്ലേ? ഞാൻ നാട്ടുമ്പുറത്തേന്ന് വന്ന ഒരു സാധാരണ പെണ്ണല്ലേ ചേച്ചി. പറഞ്ഞതും കേട്ടതും അന്ധവിശ്വാസമാണോ എന്നൊന്നും എനിക്കറിയില്ല ചേച്ചി. എന്നെ മരണത്തിൽ നിന്ന് രക്ഷിച്ച മനുഷ്യന്റെ ജീവൻ രക്ഷിക്കാൻ ഈ താലിക്ക് കഴിയുമെങ്കിൽ ഞാനത് അനുസരിക്കണമെന്ന് മാത്രമേ ഞാൻ കരുതിയുള്ളൂ. അതല്ലാതെ ഒരു ഭാര്യയുടെ മനസ്സുമായി ഞാൻ ഒരിക്കലും ജീവിച്ചിട്ടില്ല. ഇത് ഏത് ദൈവത്തിന്റെ മുന്നിലും സത്യം ചെയ്യാൻ ഞാൻ തയ്യാറാ ചേച്ചി. നീ എന്നോട് പറഞ്ഞില്ലല്ലോ എന്നൊരു വേദന മാത്രമേ എനിക്ക് ഉണ്ടായിരുന്നുള്ളൂ. അമ്മ ഒന്ന് ആലോചിച്ചു നോക്ക്. സത്യം അറിയുന്ന രണ്ടു പേർക്കിടയിൽ ഒരു പമ്പര വീട്ടിയെ പോലെ ജീവിക്കേണ്ടി വരുന്ന ഒരാളുടെ അവസ്ഥ. നിന്റെ ഭർത്താവിനെ കണ്ടെത്തി നിങ്ങളെ ഒന്നിപ്പിക്കാൻ ഞാൻ എന്തുമാത്രം ശ്രമിച്ചു, എവിടെയെല്ലാം ഓടി നടന്നു. അപ്പോഴേക്കും എന്റെ മുന്നിൽ സഞ്ജു ഉണ്ടായിരുന്നു, തെയ്യം ഉണ്ടായിരുന്നു. ഞാനൊരു കോമാളി വേഷക്കാരിയായി. നിനക്കത് പറയാൻ കഴിയില്ലെന്ന് കരുതാം. നിന്റെ ഭാഗത്തൊന്ന് നോക്കിയാ അത് ശരിയോ? പക്ഷെ എനിക്കുമല്ലേ അമ്മ ഒരു ഭാഗം. നിന്നെ സഞ്ജുവിനെ ഞാൻ എന്റെ ജീവനെ പോലെ സ്നേഹിച്ചു. എനിക്കൊരു ജീവിതം കിട്ടിയാ പോരാ, എന്റെ അനിയത്തിക്ക് അതുണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിച്ചു. ആ ഓട്ടത്തിനിടയിലാ എനിക്ക് എന്റെ കാലുകൾ നഷ്ടമായത്. നിന്റെ ഭർത്താവിന്റെ പിന്നാലെ ഞാൻ പോകാതിരുന്നെങ്കിൽ നീണ്ട കാലം എനിക്ക് ബെഡിലിരുന്ന് നിരങ്ങേണ്ടി വരില്ലായിരുന്നു. നിന്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുമ്പോ താലി കെട്ടി എന്റെ മുമ്പിൽ കൊണ്ടുവരുവോ സഞ്ജു ചെയ്തെങ്കിൽ ഞാനത് അംഗീകരിക്കുമായിരുന്നു. നിന്റെ ഗതികേട് ഞാൻ സമ്മതിക്കുന്നു. നിന്നെ ജീവിതത്തിലേക്ക് കൂട്ടിയത് സഞ്ജു അല്ല, ഞാനാ. നിനക്കതിൽ ഒരു പങ്കുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് നിന്നെ ഒരു പരിധി കടന്ന് കുറ്റപ്പെടുത്താനും ആവില്ല. പക്ഷെ സഞ്ജു ചെയ്തത് ചതി തന്നെയാ. ഒരു ഭർത്താവും ഭാര്യയോട് ചെയ്യാൻ പാടില്ലാത്ത ചതി. ഞാനത് മനസ്സിൽ അമർത്തി വെക്കുന്നത് എന്റെ ഉദരത്തിൽ ജന്മമെടുത്ത കുഞ്ഞിനെ ഓർത്ത്. പക്ഷെ ഒരു നീറ്റലായി എന്നും അതെന്റെ മനസ്സിലുണ്ടാവും. ഞാനൊന്ന് തനിയെ നിന്നോട്ടെ. ചെല്ലമ്മു, നീ ചെല്ല. Oh.
ജക്കി, ഇന്ന് നമ്മുടെ കരാർ അവസാനിക്കുക. നാളെ ഈ സമയം നീ ഷിപ്പിൽ മറ്റൊരു രാജ്യത്തേക്ക് യാത്ര ചെയ്യായിരിക്കും. ആ പിന്നെ നിന്റെ യാത്രയ്ക്കുള്ള ഒരുക്കങ്ങളെല്ലാം ഞാൻ റെഡിയാക്കി കഴിഞ്ഞു. രാത്രി കൃത്യം 12 മണിക്ക് കാറുമായി നിന്നെ പോർട്ടിലെത്തിക്കാൻ ഞാൻ ഏർപ്പാടാക്കിയ ആൾ വീടിന് പുറത്തുണ്ടാവും. ഞാൻ പറഞ്ഞ കർമ്മം അതുകൂടി നീ ഒന്ന് നടത്തിത്തരണം. അത് ഞാൻ ഏറ്റുമിടും. ഇത് നിനക്ക് യാത്രാ ചെലവിന് വെച്ചോളൂ. ഞാൻ പറഞ്ഞ ആ കൊലപാതകം അതുകൂടി നടത്തിക്കഴിഞ്ഞാൽ പിന്നെ ബാക്കി ക്യാഷുമായി ഞാൻ നീ പോകുന്ന കാറിന്റെ അടുത്തുണ്ടാവും. അപ്പൊ പറഞ്ഞെല്ലാം ഓർമ്മയുണ്ടല്ലോ. കൃത്യം 12 നീ സഞ്ജുവിനെ കൊല്ലുന്നു. ജാക്കി ഒരു കാര്യമേറ്റാ അത് നടത്തിയിരിക്കും മാഡം. അതെനിക്കറിയാം. ഇന്ന് എന്തൊക്കെ സംഭവിച്ചാലും ആ സഞ്ജുവിന്റെ അവസാനമാ. സഞ്ജു, നീ കൂടി അങ്ങ് പോയിക്കഴിഞ്ഞ പിന്നെ ഞാൻ ആരാ? എല്ലാ സ്വത്തിന്റെയും കമ്പനിയുടെയും ഉടമ, ശതകോടീശ്വരി. പറയാതിരുന്നത് വലിയ തെറ്റ് തന്നെയാ, അത് ഞാൻ സമ്മതിക്കുന്നു. പക്ഷേ മനസ്സിൽ നിന്ന് പുറത്തു നിർത്തി നീ എന്നെ അവഗണിക്കരുത് സ്വാതി. നമുക്കൊരു കുഞ്ഞു പിറക്കാൻ പോവാ. മനസ്സ് വിഷമിക്കാതെ കഴിച്ചു കൂട്ടേണ്ട സമയം ഇത് സ്വാതി, അതൊന്ന് മനസ്സിലാക്ക്. മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ ഞാൻ വന്നത്. ഈ വരവ് എനിക്ക് വേണ്ടിയല്ല, എന്റെ കുഞ്ഞിന് വേണ്ടിയാ. ഒരു പെണ്ണ് ഒറ്റപ്പെട്ടു പോകുന്നതും അവൾ നിസ്സഹായയാവുന്നതും എപ്പോഴാണെന്നുള്ള പാഠം അനുഭവത്തിൽ നിന്ന് ഞാൻ പഠിച്ചു. ഭർത്താവിനാൽ ചതിക്കപ്പെട്ടവൾ ഗർഭിണിയായി തീരുമ്പോ വീട്ടുകാർ പോലും അവൾക്കൊപ്പം ഉണ്ടാവില്ല. എല്ലാം കുഞ്ഞിന് വേണ്ടി എന്നുള്ള വിധി എഴുത്താവും. സ്വന്തമായ ഒരു നിലപാടെടുക്കാൻ പോലും അവൾക്ക് കഴിയില്ല. പെണ്ണടിയറവ് പറയുന്നത് ആ നിമിഷത്തില. എനിക്ക് വീട്ടിലേക്ക് തിരിച്ചു വരേണ്ടി വന്നതും അത് കാരണം തന്നെയാ. എന്ത് പ്രായശ്ചിത്തവും ഞാൻ ചെയ്യാം. എനിക്ക് നിന്നെ നഷ്ടപ്പെടുമെന്നുള്ള സ്വാർത്ഥത കൊണ്ട് എല്ലാം ഞാൻ മനസ്സിലടക്കി വെച്ചുപോയി. അമ്മും നീയും തമ്മിലുള്ള സ്നേഹബന്ധം എന്നെ വല്ലാതെ ഭയപ്പെടുത്തി. അമ്മുവിന് വേണ്ടി എന്നെയും നിന്റെ വീട്ടുകാരെയും വരെ നീ തള്ളിപ്പറഞ്ഞ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. എല്ലാം അറിഞ്ഞു കഴിഞ്ഞ അമ്മുവും സഞ്ജുവും ഒന്നിച്ച് ജീവിക്കട്ടെ എന്നൊരു തീരുമാനം നീ എടുക്കുമെന്നുള്ള പേടിയായിരുന്നു എനിക്ക്. നീ എന്നോട് ക്ഷമിക്ക്, ഞാനൊരു പച്ചയായ മനുഷ്യനായി പോയില്ലേ. നമുക്ക് ഈ ടോപ്പിക്ക് ഇവിടെ അവസാനിപ്പിക്കാം സഞ്ജു. അച്ഛൻ രണ്ട് സ്ത്രീകളുടെ കഴുത്തിൽ താലി കെട്ടിയെന്ന കഥ, എന്റെ കുഞ്ഞ് ഒരു കാലത്തും അറിയരുതെന്ന പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. അമ്മയ്ക്ക് എന്ത് വിലയാ ഉണ്ടായതെന്ന് എന്റെ കുഞ്ഞ് എന്റെ മുഖത്ത് നോക്കി ചോദിക്കാൻ ഒരിക്കലും ഇവിടെ വരരുത്.
ഭാര്യയോട് എങ്ങനെ നന്ദി പറയണമെന്ന് എനിക്കറിയില്ല. മനസ്സ് മാറി ചേച്ചി തിരിച്ചു വന്നു. ഈ കാലം മാത്രേ മനസ്സിൽ കൊണ്ടു നടന്ന ഭാരം ഇറക്കി വെക്കാനായി. ഈ വീട്ടിൽ നിന്ന് ഓടിപ്പോവാൻ ശ്രമിച്ചത്, എന്റെ കഴുത്തിൽ താലി കെട്ടിയത് ചേച്ചിയുടെ രാജകുമാരനാണെന്ന സത്യം പുറത്താവുമെന്ന് ഭയന്നിട്ട ഓരോ നിമിഷവും വെന്തുരുകി ഞാൻ ജീവിച്ചു. ഒടുവിൽ ആ സത്യം ചേച്ചി തിരിച്ചറിഞ്ഞു. ദേവിയുടെ കൃപ ഒന്നുകൊണ്ട് മാത്രം ചേച്ചിക്ക് വിശേഷം ഉണ്ടായത്. അല്ലെങ്കിൽ ചേച്ചി അദ്ദേഹം രണ്ട് വഴിക്ക് പിരിഞ്ഞു പോയനെ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ദേവി പ്രാർത്ഥന കേട്ടു. ചേച്ചി അദ്ദേഹത്തിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നു. മംഗലശ്ശേരി എല്ലാവരുടെ മുഖത്തും ആശ്വാസം വന്നു തുടങ്ങിയിട്ടുണ്ട്. നീ ഉറങ്ങില്ലേ? അതെ, പുറത്ത് ഞാനൊരു ശബ്ദം കേട്ടു. ഇവൾക്ക് ഉറക്കവുമില്ലേ? അതുവല്ല ഉണങ്ങിയ മരച്ചില്ലേ വീണതാവും. നീ പോയി കിടക്ക്. അല്ല, നിങ്ങൾ മുറിയിലേക്ക് ചെല്ലോ. പ്ലീസ് ചെല്ലിപ്പോ. ഈശ്വര, അമ്മയുടെ മുറിയിൽ നിന്നാണല്ലോ ശബ്ദം കേട്ടത്. ജാക്കി, നിന്റെ കൃത്യത്തിനുള്ള സമയമായി. ഞാൻ റെഡിയാ മാഡം. കൊലപാതകം നടക്കുമ്പോ ആ പഴയ അബദ്ധം ഇനിയും പറ്റാൻ പാടില്ല. നിന്നെ സിസി ക്യാമറയിൽ തിരിച്ചറിയാൻ പാടില്ലെന്ന് അത് ഞാൻ ഏറ്റു മാഡം. പിന്നെ സഞ്ജു മരിച്ചു എന്ന് ഉറപ്പു വരുത്തിയിട്ടേ നീ മുറിന്ന് പുറത്തു വരാവൂ. ഇനി എന്തെങ്കിലും തടസ്സോ പിടിവലിയോ നടന്നാ തന്നെ ഞാൻ മുന്നും പിന്നെ നോക്കില്ല. ആ സഞ്ജുവിന്റെ ഭാര്യ അങ്ങ് തീർക്കും. അത് നല്ല കാര്യമാ. സ്വാതിയുടെ വയറ്റില് സഞ്ജുവിന്റെ കുഞ്ഞുള്ളതാ. അതും കൂടി അവളോടൊപ്പം അങ്ങ് തീർന്നോളും. ഇനി ഒരിക്കൽ അച്ഛന്റെ കൊലപാതകിയെ തെരഞ്ഞ് സഞ്ജുവിന്റെ കുഞ്ഞു വരില്ലല്ലോ. എന്തായാലും നീ നിന്റെ ജോലി കൃത്യമായി ചെയ്തേക്ക്. പിന്നെ സ്വാതിയെ കൂടി കൊന്നാൽ പിന്നെ നിനക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞ തുക മാത്രമല്ല, എന്റെ സ്പെഷ്യൽ ഗിഫ്റ്റായി 2 lakh rupees കൂടി ഞാൻ നിനക്ക് തരും. അപ്പോ ഞാൻ പറഞ്ഞതുപോലെ എല്ലാം ചെയ്യണം. ഓക്കെ മാഡം. ആ ശരി. കവിത ചേച്ചി എന്തെങ്കിലും ഒളിച്ചും പാത്തും ചെയ്യുന്നേ?